മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പഴയ കുറേ സംഭവങ്ങൾ ഹൈന്ദവ ജനതയെ ഒരു തരത്തിൽ അകറ്റി നിർത്തി അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി ന്യൂനപക്ഷങ്ങളെ മാത്രം അസാധാരണമാം വിധത്തിൽ വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിച്ച് അവർക്കെല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന കുറേ സത്യങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. അതിനൊരു കാരണവും കൂടിയുണ്ട്. ഇവരധികാരത്തിൽ വന്നാൽ ഇതുപോലെ തന്നെയാണ് ഇനിയും ആവർത്തിക്കാൻ പോകുന്നത്. കേരളത്തിൽ ഹിന്ദു ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവരെ പൂർണ്ണമായും ന്യൂനപക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഹിന്ദുവിന് പ്രതികരിക്കാൻ ഇതുപോലെയുള്ള വസ്തുതകൾ വേണം. കുറേ മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു ചെറിയ സംഭവം നടന്നു, പക്ഷെ ചെറുതല്ല, അത് വളരെ വലുതായിരുന്നു. പക്ഷെ അത് ചെന്ന് അവസാനിച്ചത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ആസാമിൽ നിന്ന് വന്ന രണ്ട് തൊഴിലാളികൾ ചെറുപ്പക്കാര് ഡ്രൈനേജ് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി, അവർക്ക് ഓക്സിജൻ കിട്ടാതെ അവർ തളർന്നു, മരിക്കുമെന്ന അവസ്ഥ എത്തിയപ്പോൾ ധന്യനായ നന്മ നിറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവർ, ഒരു മുസ്ലിമാണ്, അവിടെ മതമൊന്നും ഞാൻ പറഞ്ഞത് നെഗറ്റീവ് അർത്ഥത്തിലല്ല, ഒരു ഹിന്ദുവും മറ്റൊരാളും ചെയ്യാത്ത ഒരു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള നന്മ നിറഞ്ഞ ഓട്ടോ ഡ്രൈവർ. ആ ഡ്രൈനേജിൽ ഇറങ്ങി അവർ രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു. ആ വ്യക്തിയും മരിച്ചു, ഓട്ടോ ഡ്രൈവറും മരിച്ചു. അത് വളരെ വലിയൊരു ചർച്ചാ വിഷയമായി. ആ മുസ്ലിം ഓട്ടോ ഡ്രൈവറുടെ ധന്യമായ പ്രവൃത്തിയെ എല്ലാവരും ശ്ലാഘിച്ചു, അഭിനന്ദിച്ചു. അയാളുടെ കുടുംബത്തിനും ഭാര്യയ്ക്ക് ജോലി കൊടുത്തു, കുടുംബത്തിന് സഹായം കൊടുത്തു, വളരെ നല്ലൊരു കാര്യം ചെയ്തു. ശരിക്ക് ഒരു മിനിറ്റ് പോലും വൈകാതെ അഭിനന്ദനങ്ങളുടെ പ്രവാഹം ആ കുടുംബത്തിന്, അനുശോചനങ്ങളുടെയും ഇത്രയും ധന്യമായ ഒരു പ്രവൃത്തി ചെയ്തതിന്. പക്ഷേ അതിനകത്ത് വേറൊരു വസ്തുത വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി. ആസാമിൽ നിന്ന് വന്ന് കേരളീയരുടെ മലവും മൂത്രവും വൃത്തികേടുകളും കഴുകി ഉപജീവനം ചെയ്തിരുന്ന ഹിന്ദുക്കളായ രണ്ട് മരിച്ചുപോയ ആസാംകാർക്ക് ഒരൊറ്റ പൈസ പോലും കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവരെ ഹിന്ദു ആയതുകൊണ്ട് തന്നെ അവരെ തടഞ്ഞു, അത് ഒരാളും ചോദിക്കാനുണ്ടായില്ല, അവരുടെ ഡെഡ് ബോഡി നേരെ ആസാമിലേക്ക് അയച്ചു കൊടുക്കുക ചെയ്തത്. ശരിക്കും മരിച്ചത് ഈ ഡ്രൈനേജ് ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് മരിച്ചത് മുസ്ലിമായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഓട്ടോ ഡ്രൈവർ എന്ന മുസ്ലിമിന് കിട്ടിയ അത്ര തന്നെ സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവർക്ക് കൊടുക്കുമായിരുന്നു. ഹിന്ദു ആയതുകൊണ്ട് ഒന്നും കൊടുത്തില്ലെന്ന് മാത്രമല്ല, അത് വിളിച്ചു പറഞ്ഞ വ്യക്തിയെ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ കോടതി കേസ് വരെ ചെന്നെത്തിച്ചു. കുറേ രാഷ്ട്രീയ പാർട്ടിക്കാര് അത് അതേപോലെ ആവർത്തിക്കുകയുണ്ടായി. ഹിന്ദുവാണെന്ന കാരണത്താൽ ഈ കേരളീയന്റെ മലമൂത്രങ്ങൾ വിസർജനങ്ങൾ ക്ലീൻ ചെയ്യാൻ ഡ്രൈനേജിലേക്ക് ഇറങ്ങിയവർക്ക് ഒന്നും കൊടുക്കത്തില്ല, മുസ്ലിമാണെന്ന കാരണത്താൽ അവരെ രക്ഷിക്കാൻ ഇറങ്ങിയ ഒരു ഓട്ടോ ഡ്രൈവർ മുസ്ലിമിന് വളരെ ധന്യമായ നന്മ നിറഞ്ഞ അഭിനന്ദനങ്ങളും സാമ്പത്തികവും അവരുടെ വീട്ടുകാർക്ക് തൊഴിലും എല്ലാം കൊടുത്തു. എന്തുകൊണ്ട് ഈ രണ്ടുപേരെ ഇങ്ങനെ വേർതിരിച്ച് കണ്ടു? ഹിന്ദുക്കൾക്ക് ഒന്നും കൊടുത്തില്ല,
മുസ്ലിമിന് എല്ലാം കൊടുത്തു. മാത്രമല്ല അത് വിളിച്ചു പറഞ്ഞ വ്യക്തിയുടെ പേരില് വർഗീയത പ്രചരിപ്പിച്ചതിന് കേസുമെടുത്ത് ഇന്ന് അദ്ദേഹം കോടതിയിലേക്ക് കയറി ഇറങ്ങേണ്ടി വരുന്നു. ഈ ഒരു വസ്തുത ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കണം ഹിന്ദുവിനെതിരെ നടക്കുന്ന കാര്യങ്ങൾ. പ്രണാമം, നമസ്കാരം.